മദർ തെരേസയുടെ ഭവനം. രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് മരണാസന്നർക്കുള്ള ഭവനത്തിലേക്ക് പോകാനായിട്ടാണ് മദറിൻ്റെ അടുത്ത് ആശീർവാദത്തിനായിട്ട് വന്നു. അപ്പോൾ മദർ അവരോട് പറഞ്ഞു, ദേ കുർബാനയിലെ വൈദികൻ ക്രിസ്തുവിൻ്റെ ശരീരം എത്ര സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് കയ്യിലെടുത്തത്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികൾ അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. വൈദികൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് കൊടുത്ത അതേ ആദരവോടും സ്നേഹത്തോടും കൂടി വേണം രോഗികളെ ശുശ്രൂഷ. വൈകുന്നേരം ഇതിലൊരു സിസ്റ്റർ തിരിച്ചു വന്ന് മദറിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് 3 മണിക്കൂർ നേരം ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ സ്പർശിക്കുക. അപ്പോൾ മദർ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പോൾ പറഞ്ഞു, ഇവർ ചെന്നപ്പോൾ തെരുവിൽ പുഴുവരിച്ച് കിടന്ന ഒരു വൃദ്ധനെ അവിടേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവന് കഴുകി വെച്ചു കെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാൻ 3 മണിക്കൂർ എടുത്തു. അത് ക്രിസ്തുവായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നത്, വിശക്കുന്നവൻ ഞാനാണ്, ദാഹിക്കുന്നവൻ ഞാനാണ്, രോഗിയായിരിക്കുന്നവൻ ഞാനാണ്, പരദേശിയായിരിക്കുന്നവൻ ഞാനാണ്. ശരിക്കു പറഞ്ഞാൽ ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തമെന്ന് കുർബാനയെക്കുറിച്ച് ഈശോ പറഞ്ഞതിലും ഒരു പടിയും കൂടി കടന്ന തന്മയും അവമാണ് വിശക്കുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭാ നേതൃത്വം ഔദ്യോഗികമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു പ്രഭാഷകനായ അച്ഛൻ നമ്മുടെ ഒരു ഭക്ത ചാനലിൽ ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, വിശക്കുന്നവൻ ഞാനാണ് എന്ന് പറയുമ്പോൾ അർത്ഥം ക്രിസ്തുവിന് വിശക്കുന്നു, ആരാണ് വിശപ്പുള്ള ക്രിസ്തു? എന്നിട്ട് അദ്ദേഹം പൗലോസ്ലീഗായുടെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കടമെടുത്തിട്ട് പറഞ്ഞു, ക്രിസ്തു സഭയുടെ ശിരസാണ്, അതുകൊണ്ട് ക്രിസ്തുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വിശപ്പുന്നു, ക്രിസ്ത്യാനിക്ക് വിശക്കുന്നു. വിശക്കുന്ന ക്രിസ്ത്യാനിക്ക് നീ ഭക്ഷണം കൊടുത്തോ? ഇതാണ് അന്ത്യവിധിയിലെ ചോദ്യം. ഇത് യഥാർത്ഥത്തിലൊരു ഡെക്കഡൻസ്, ജീർണത, സ്പിരിച്വൽ ഡെക്കഡൻസ്, ആത്മീയ ജീർണത തന്നെ ഇത്. കാരണം യേശു ക്രിസ്തു ഏത് കാര്യത്തെ നിഷേധിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചുവോ അതേ അവസ്ഥയിലേക്ക് തന്നെ തിരികെ പോകുന്നത്. നിയമജൻ ഈശോയുടെ എന്താ ചോദിച്ചത്? നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? ഈശോ പറഞ്ഞു, അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ യൂതചിന്തയിൽ മറ്റൊരു യൂതനാണ് യൂതൻ്റെ അയൽക്കാരൻ. ഒരാ യൂത മതത്തിലെ ഒരു ഗണമായിരുന്നില്ല, ആ ഗണത്തിൽപ്പെട്ടവൻ മാത്രമാണ് അയൽക്കാരൻ. അവിടെ നിന്നുകൊണ്ടുമാ ഈശോ വ്യാഖ്യാനിച്ച് വിപുലീകരിക്കുന്നത്, മുഴുവേറ്റവനൊക്കെ എൻ്റെ അയൽക്കാരനാണ്, നിന്റെ സഹായം ആവശ്യമുള്ളവനൊക്കെ നിന്റെ അയൽക്കാരനാണ്. അത്തരമൊരു വലിയ ഇൻക്ലൂസീവ്നെസ്, ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇൻക്ലൂസീവ്നെസ്സിലേക്ക് ഈശോ ഇതിനെ വ്യാഖ്യാനിച്ച് കയറ്റുക. അത് തന്നെയാണ് വിശക്കുന്നവനൊക്കെ ഞാനാണ്, പരദേശിയായിരിക്കുന്നവനൊക്കെ ഞാനാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്നവനൊക്കെ ഞാനാണ്. ഈശോയുടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ കാഴ്ചപ്പാടിൽ നിന്ന് വിശക്കുന്ന ക്രിസ്ത്യാനിക്ക് നീ ഭക്ഷണം കൊടുത്തോ എന്നുള്ള പ്രവണതയിലേക്ക് പോയാൻ സംബോധിക്കുന്നത് എന്താ? ഈശോ ഇടത് വശത്തുള്ളവരോട് പറയുന്ന വിധിവാചകമുത്ത്, ശപിക്കപ്പെട്ടവൻ, നിങ്ങൾക്ക് നിത്യശിക്ഷ. വലതുവശത്തുള്ളവരോട് പറഞ്ഞത് ഇതാണ്, നിത്യജീവൻ, ജീവന്റെ നിറവ് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ ജീവൻ ഇല്ലാതാകുന്നു. അതിൻ്റെ കാരണം എന്താ? പരദേശിയായിരുന്ന എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ പറ്റാതെ സ്വന്തം ഗണത്തിൽ മാത്രമുള്ളവരെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗണത്തിൽപ്പെടാത്തവരെ, ക്രിസ്ത്യാനി അല്ലാത്തവരെ, ഓരോ ക്രിസ്തുമതത്തിൽ തന്നെ എൻ്റെ ഗ്രൂപ്പിൽപ്പെടാത്തവരെ ഒഴിവാക്കുന്ന എക്സ്ക്ലൂസീവ്നെസ്സിലേക്ക്, ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതാണ് അന്നത്തെ യൂതചിന്തയ്ക്ക് സംഭവിച്ചത്. ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചു. അതേ വീഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതുകൊണ്ട് ആരെയും ഒഴിവാക്കാത്ത, വിശക്കുന്ന എല്ലാവരിലും വിശക്കുന്നത് ക്രിസ്തുവാണ്. ഇവിടെ പാലസ്തീനായിലും ലെബനോനിലും ഇസ്രായേലിലും കൊല്ലപ്പെടുന്ന എല്ലാവരും ക്രിസ്തുവാണ് കൊല്ലപ്പെടുന്നത്. എന്തിന്? യുക്രൈനിലും മണിപ്പൂരിലും ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലും ക്രിസ്തുവിനെ ദർശിക്കുന്ന അവസ്ഥയിലാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വലതുവശത്തുള്ളവരോട് ഈശോ പറയുന്നത്.